ഹലോ, ദിസ് പാസ്റ്റർ ജോർജി ഫ്രം പോയിന്റ് ടു 20.com. എൻ്റെ അടുത്ത എസ്കേലിൻ്റെ ഈ തുടർമാനമായിട്ടുള്ള ഈ സ്റ്റഡി സെഷനിലേക്ക് എല്ലാവർക്കും കർത്തൃനാമത്തിലുള്ള സ്വാഗതം. നമ്മളിന്ന് 34-ാമത്തെ സെഷനിൽ 23-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 10 വാക്യങ്ങൾ മാത്രമേ നിന്ന് നോക്കുന്നുള്ളൂ. ഒരു ഗ്യാപ്പിന് ശേഷം കണ്ടിന്യൂ ചെയ്യുന്നതും കൊണ്ട് ഒരു ബ്രീഫ് റീക്യാപ്പ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. 1-3 വരെയുള്ള അധ്യായങ്ങൾ എസ്കേൽ പ്രവചന പുസ്തകത്തിൽ പ്രവാചകന്റെ വിളിയാണ് നമ്മൾ കാണുന്നത്. ആദ്യത്തെ നിരോധനത്തിൽ, നെബുക്കനേസർ രാജാവ് വച്ചിരുന്ന ആദ്യത്തെ നിരോധനത്തിൽ, ദാനിയേലും തൻ്റെ സുഹൃത്തുക്കളെയും അനേകരെയും പിടിച്ചോണ്ട് പോയി ബാബിലോണിലേക്ക്. നെബുക്കനേസർ വേറെ ഒരു വസ്സാൽ രാജാവിനെ, തനിക്ക് കീഴ്പ്പെട്ടിരിക്കേണ്ട ഒരു രാജാവിനെ യെരുശലേമിലാക്കിയിട്ട് ഇത്രയും പേരെ പിടിച്ചോണ്ട് പോയി. പക്ഷേ ജനം മറുതലിച്ചു. താൻ വീണ്ടും വന്ന് 2-ാമത്തെ നിരോധനത്തിൽ യെഹെസ്കേലിനെയും മറ്റനേകരെയും ബാബിലോണിന്റെ പ്രദേശത്തിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് വേറെ ഒരു രാജാവിനെ താൻ മാറ്റി സ്ഥാപിച്ചു യെരുശലേമിൽ. എന്നിട്ട് യെഹെസ്കേൽ പ്രവാചകൻ ബാബിലോണിലേക്ക് പോയപ്പോൾ 25 വയസ്സായിരുന്നു. തനിക്ക് 30 വയസ്സായപ്പോൾ താനൊരു പുരോഹിതനാണെങ്കിൽ കൂടി തന്നെ പ്രവാചകനായിട്ടുള്ള രീതിയിൽ ദൈവം വിളിക്കുക. 4-24 അധ്യായങ്ങൾ യെരുശലേമിൻ്റെ മേലുള്ള ന്യായവിധി, അതാണ് നമ്മൾ വായിക്കുന്നത്. ഇത് ദൈവം കൊടുക്കുന്നത് യെരുശലേമിൻ്റെ ആ 3-ാമത്തെ നിരോധനത്തിന് മുമ്പുള്ള സമയത്താണ് ദൈവം ഈ പ്രവചനങ്ങൾ കൊടുക്കുന്നത്. 25-32 അധ്യായങ്ങളിലോ ദൈവം ഇന്നത്തെ മുസ്ലിം രാജ്യങ്ങളെ ന്യായം വിധിക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. അത് ആ അവസാനത്തെ നിരോധനത്തിൻ്റെ സമയത്താണ് ഈ ദൂതുകൾ കൈമാറുന്നത്. 33-48 അധ്യായങ്ങളിൽ യഹൂദന്മാരുടെ മടങ്ങിവരവ്, അവരെ തിരിച്ചു സ്ഥാപിക്കുന്ന അപ്രകാരമുള്ള ദൂതുകൾ, അത് ഈ അവസാനത്തെ നിരോധനത്തിന് ശേഷമാണ് ദൈവം പ്രവാചകന് കൈമാറുന്നത്. അതിലുൾപ്പെട്ടതാണ് 33-36 അധ്യായങ്ങൾ. യഹൂദന്മാർ അവരുടെ സ്വന്തം ദേശത്തിലേക്ക് മടങ്ങി വരുന്നു. 37-ാമത്തെ അധ്യായം, ആ ഉണങ്ങിയ വരണ്ട എല്ലുകളുടെ ആ താഴ്വര, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ 100 നിവൃത്തിയാകുന്നത് നമ്മൾ കണ്ടതാണ്. 38-39 അധ്യായങ്ങളിൽ ഗോഗ് മാഗോഗ് ശക്തികളിൽ നിന്ന് ഇസ്രയേലിനെ ദൈവം രക്ഷിക്കുന്നത് നമ്മൾ ഈ ചാനലിൽ അന്ത്യകാല ബൈബിൾ പ്രവചനങ്ങളുടെ അപ്ഡേറ്റുകളിൽ സ്ഥിരമായി ഗോഗ് മാഗോഗിൻ്റെ ആ ധ്വനികൾ കേൾക്കുന്നു എന്ന് നമ്മൾ ഓർപ്പിക്കാറുള്ളത്. അതിനെപ്പറ്റിയെല്ലാം 38-39 അധ്യായങ്ങളാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. 40-48 അധ്യായങ്ങളിൽ മില്ലേനിയൽ കിങ്ഡം, 1000 വാഴ്ചയുടെ ആ വിവരണം, അതായത് ദാവീദിന് കൊടുത്ത ഉടമ്പടിയുടെ നിവൃത്തീകരണം നമ്മൾ അവിടെയാണ് കാണുന്നത്. കാരണം ഗബ്രിയേൽ മറിയയോട് ലൂക്കോസിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ ഇതിനെ കൺഫേം ചെയ്ത് പറയുന്നുണ്ട്, മശിയ ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കും. അതെപ്പോഴാണ്? 1000 വാഴ്ചയുടെ സമയത്ത്. അപ്പോസ്തല പ്രവൃത്തികൾ 15-ാമത്തെ അധ്യായത്തിൽ യെരുശലേം കൗൺസിൽ കൂടിയപ്പോൾ യാക്കോബ് ആമോസ് പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ നിന്ന് ഇതെല്ലാം കോട്ട് ചെയ്ത് കൺഫർമേഷനായിട്ട് താൻ പറയുന്നുണ്ട്. അതുപോലെ വെളിപ്പാട് പുസ്തകം, അവിടെ നമ്മൾ കാണുന്നുണ്ട് 1000 വാഴ്ചയുടെ ആ ഡിസ്ക്രിപ്ഷനുകൾ. പക്ഷേ ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വിവരണം നമ്മൾ ഈ ഒരു പഴയ നിയമ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതാണ് 40-48 അധ്യായങ്ങളിൽ നിന്ന് നാം പറഞ്ഞത്. അപ്പോൾ 23-ാമത്തെ അധ്യായം, അവിടെ നമ്മൾ കാണുന്നത് 2 വ്യഭിചാരത്തിലേർപ്പെട്ട 2 ഒരു ആലങ്കൃത ഭാഷ ഉപയോഗിച്ച് ദൈവം ഒരു സന്ദേശം കൈമാറുകയാണ്. യഹോവയുടെ അരുളപ്പാട് ഉണ്ടായത്, ഒരമ്മയുടെ മക്കളായ 2 ഉണ്ടായിരുന്നു. ഇത് യഹോവയുടെ അരുളപ്പാട്, ദൈവം പ്രവാചകന് കൊടുക്കുന്ന സന്ദേശമാണ്, അല്ലാതെ പ്രവാചകന് തോന്നുന്ന ഒരു ചിന്തയല്ല. ഒരമ്മയുടെ മക്കളായ 2 എന്ന് പറയുമ്പോൾ അവർ സഹോദരിമാരാണ്. ഇതാരെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്? വടക്കൻ സാമ്രാജ്യവും തെക്കൻ സാമ്രാജ്യവും, രഹോബോവാമും ജെറോബോവാമിൻ്റെയും കാലത്ത് നടന്ന സിവിൽ വാറിന് ശേഷമുണ്ടായ 2 വടക്കൻ സാമ്രാജ്യത്തെയും തെക്കൻ സാമ്രാജ്യത്തെയുമാണ് ഈ സ്ത്രീകൾ എന്ന ഡിസ്ക്രിപ്ഷനും കൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അത് നമ്മൾ 4-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ നമ്മൾ കാണും. ഒരമ്മയെന്ന് പറയുമ്പോൾ ഇസ്രയേൽ എന്ന മുഴുവൻ രാഷ്ട്രത്തെയാണ്
അവിടെ ഉദ്ദേശിക്കുന്നു. അവർ മിസ്രയീമിൽ വെച്ച് പരസംഗം ചെയ്തു. നമ്മൾ ഈ വാക്യങ്ങളിൽ വായിക്കുന്നത് ഇച്ചിരി ഡിസ്ക്രിപ്റ്റീവ്, ഇച്ചിരി ഗ്രാഫിക് ലാംഗ്വേജാണ്, ലൈംഗികമായിട്ടുള്ള ഒരു ഭാഷയായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഈ ഒരു ഭാഷാ പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ ദുർനടപ്പും, ലൈംഗികമായിട്ടുള്ള ദുർനടപ്പ് മാത്രമല്ല, അതിലുപരിയായി അവരുടെ ആത്മീകമായിട്ടുള്ള വിഗ്രഹാരാധനയും ആത്മീകമായിട്ടുള്ള അന്യാരാധനകളും, അതുപോലെ രാഷ്ട്രമായിട്ട് നോക്കിയാൽ ശോചനീയമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് പോകുന്ന ഒരു രീതിയെ വിവരിക്കുന്ന ഭാഷയാണ് ഈ ഒരു ഭാഗങ്ങളിലെല്ലാം നമ്മൾ വായിക്കുന്നത്. അവരുടെ ഈ ഹാർലട്രി, അല്ലെങ്കിൽ അവരുടെ ഈ വ്യഭിചാരം ചെയ്യുന്ന ഈ നേച്ചർ, ആത്മീയ വ്യഭിചാരം ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്, അത് മിസ്രയീമിൽ വെച്ച് തന്നെ ആരംഭിച്ചതാണ്. ഉൽപ്പത്തി 45, 46, 47, അതുപോലെ പുറപ്പാട് പുസ്തകം 32 അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. ആ കാളക്കുട്ടിയെ ഉണ്ടാക്കിയ സംഭവത്തിൽ അവർ പെട്ടെന്ന് ഉണ്ടാക്കിയതാണോ ആ കാളക്കുട്ടിയെ? അല്ല, മോശ സീനായി മലയുടെ മുകളിൽ വെച്ച് ദൈവവുമായിട്ട് സംസാരിക്കുന്ന ആ ഒരു സമയത്ത് മോശയെ കണ്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ജനം മറവിളി കൂട്ടിയപ്പോൾ അവർ പെട്ടെന്നുണ്ടാക്കിയ ഒരു ആരാധന സിസ്റ്റം അല്ല കാളക്കുട്ടിയുടെ സംഭവം. അവർ ഇത് എവിടെ വെച്ച് കണ്ടതാ? മിസ്രയീമിൽ വെച്ച് തന്നെ കണ്ടിരുന്ന ഒരു കാര്യമാണ് ഈ കാളക്കുട്ടിയെ നമസ്കരിക്കുന്നത്. അത് ഓർത്ത് അവർ പെട്ടെന്ന് തന്നെ അവരാലോചിച്ച് അവർ അവിടെ കണ്ട, മിസ്രയീമിൽ കണ്ട ആ ആരാധനാ രീതിയെ അവരത് വീണ്ടും അത് തുടർമാനമായി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി എന്ന രീതിയിൽ വേണം നമ്മൾ മനസ്സിലാക്കുവാൻ. പിന്നെ അവരിൽ മൂത്തവൾക്ക് ഒഹോല എന്നും ഇളയവൾക്ക് ഒഹോലീബ എന്നും പേരായിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും പ്രസവിച്ചു. അവരുടെ പേരോ ഒഹോല എന്നത് ശമരിയയും ഒഹോലീബ എന്നത് യെരുശലേമും ആകുന്നു. ഒഹോല എന്ന് പറഞ്ഞാൽ അവിടെ സ്വന്തം കൂടാരം. ഒഹോലീബ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടാരം അവളിലുണ്ട്. അപ്പോൾ ഒഹോല എന്ന് പറയുന്നത് ശമരിയെ. ശമരിയയ്ക്ക് അവിടെ സ്വന്തം കൂടാരമായിരുന്നു, ദൈവത്തിൻ്റെ കൂടാരമല്ലായിരുന്നു. ഓർക്കണം, ബെത്തേലിലും ദാനിലും യരോബോവാം കാളക്കുട്ടികളെ സ്ഥാപിച്ച് വേറെ ഒരു ബദൽ ആരാധന സ്ഥാപിച്ചത് ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ ശമരിയയാണ് ആദ്യം തന്നെ വിഗ്രഹാരാധനയിലേക്ക് നീങ്ങിപ്പോയത്. ഒഹോലീബ എന്ന് പറയുന്നത് യഹൂദ. യഹൂദയിലായിരുന്നു ദൈവത്തിൻ്റെ മന്ദിരം, ദൈവത്തിൻ്റെ ആലയമൊക്കെ സ്ഥിതി ചെയ്തിരുന്നു. അതുകൊണ്ടാണല്ലോ ലേവിയർ പിന്നീട് വടക്കൻ സാമ്രാജ്യത്തിൽ നിന്ന് തെക്കൻ സാമ്രാജ്യത്തിലേക്ക് അവർ മൈഗ്രേറ്റ് ചെയ്തു, അവർ മാറി വന്നു അവർ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യരോബോവാം വടക്കൻ സാമ്രാജ്യത്തിൽ സെറ്റപ്പ് ചെയ്ത ആരാധനയെ ദൈവം അംഗീകരിച്ചില്ല. ദൈവത്തെ ആരാധിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ദൈവം വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമ്മുടെ ഇഷ്ടം പോലെയോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സിസ്റ്റത്തിലോ അല്ല ദൈവത്തെ ആരാധിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യേണ്ടത്. ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ പ്രകാരം, ദൈവം വെച്ചിരിക്കുന്ന പ്രമാണത്തിനനുസരിച്ച് വേണം ദൈവത്തെ നമസ്കരിക്കുവാൻ. കർത്താവായ യേശു തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 4 അധ്യായത്തിൽ പറയുന്നു, സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണം എന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. കണ്ടോ, യഥാർത്ഥ ആരാധന എന്ന് പറഞ്ഞാൽ ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയാണ്. അതൊരു ആത്മീക യാഥാർത്ഥ്യമാണ്. ദൈവം ആത്മാവാകുന്നതുകൊണ്ട് നമ്മുടെ ആത്മാവും അവൻ്റെ ആത്മാവും തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ടാകുന്നതാണ് ആരാധന. അല്ലാതെ വെറുതെ കുറേ ചടങ്ങുകൾ നടത്തുന്നതോ ചടങ്ങ് പോലെ കൈകൊട്ടുകയോ പാട്ടുപാടുകയോ ഒക്കെ ചെയ്യുന്നതോ ഒന്നുമല്ല. ആത്മമണ്ഡലത്തിൽ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധമുണ്ടായിരിക്കണം. നമ്മുടെ ആത്മാവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും തമ്മിലുള്ള ഒരു കണക്ഷൻ, ഒരു ബന്ധം, അതാണ് ആരാധനയുടെ ഒരു ഘടകം. അതുപോലെ തന്നെ ആരാധന സത്യത്തിൽ ആയിരിക്കണം, ദൈവത്തിൻ്റെ പ്രമാണത്തിനനുസരിച്ചായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വേണ്ടാത്ത കാര്യങ്ങളെല്ലാം ചെയ്തും പറഞ്ഞും എന്ന് പ്രവർത്തിച്ചിട്ടും എല്ലാം വന്നിട്ട് ദൈവത്തെ ആരാധിച്ചു, കൈകൊട്ടി,
പാട്ടുപാടി അല്ലെങ്കിൽ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഭാഗത്തിലും വിശുദ്ധിയുള്ളതാണ് എന്ന് ദൈവത്തിന് തോന്നുമ്പോൾ മാത്രമേ ദൈവം നമ്മുടെ ആരാധനയും കൈക്കൊള്ളുകയുള്ളൂ. അതാണ് ആത്മീക ആരാധന, അതാണ് യഥാർത്ഥ ആരാധന, ആത്മാവിലും സത്യത്തിലും. എന്നാൽ ഒഹോല എന്നെ വിട്ട് പരസംഗം ചെയ്തു. ദേശാധിപതികളും സ്ഥാനാപതികളും മനോഹര യുവാക്കളും അങ്ങനെയുള്ളവരെ എല്ലാം മോഹിച്ചു എന്നൊക്കെ നമ്മളോട് വായിക്കുന്നു. പരസംഗം ചെയ്തു എന്ന് പറഞ്ഞാൽ അവൾ, അതായത് വടക്കൻ സാമ്രാജ്യം, ലൈംഗിക പാപങ്ങൾ എന്ന ആ വിഷയത്തിൽ മാത്രം അധപതിച്ചു പോയി എന്നല്ല, അതുകൊണ്ട് മാത്രം ഒതുങ്ങുന്നില്ല, പ്രത്യുത മതപരമായി അന്യാരാധനയിലും അതുപോലെ മറ്റ് രാഷ്ട്രങ്ങളുമായി പൊളിറ്റിക്കൽ അലയൻസുകൾ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിലുമെല്ലാം അവർ ടോട്ടലി അവർ അധപതിച്ചു പോയതിനെ ചൂണ്ടിക്കാണിക്കുന്നതാണ് പരസംഗം ചെയ്യുക എന്ന പ്രയോഗം. ദേശാപതികളും സ്ഥാനാപതികളും മനോഹര യുവാക്കളും, അവരൊക്കെ ആരാ? യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം തന്നെ 16:33 കാണുന്ന അനേക രാജ്യങ്ങളുമായി ഇസ്രയേലിന്റെ രാജാക്കന്മാർ ബന്ധങ്ങളിലേർപ്പെട്ടു. അവരിൽ ഏറ്റവും പ്രധാനമായിട്ട് നിന്ന ഒരു രാജ്യമായിരുന്നു അശ്ശൂരിന്റെ രാജ്യം. അപ്പൊ ഇസ്രയേലിന്റെ ബന്ധം അശ്ശൂരുമായിട്ടുള്ളത് എങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ നോക്കണം. അശ്ശൂരിന്റെ രാജാവായ ഷൽമനേസർ 3-ന്റെ ഒരു ബ്ലാക്ക് ഒബെലിസ്ക്, ആ ഒരു സ്കൾപ്ചർ ജേഹു, ഒമ്രിയുടെ പുത്രനായ യേഹുവിനെ നമ്മൾ കാണുന്നുണ്ട്. അവൻ അശ്ശൂരിന്റെ രാജാവിന്റെ മുമ്പാകെ വണങ്ങുന്നതായിട്ടാണ് നമ്മൾ ആ ഒരു സ്കൾപ്ചറിൽ കാണുന്നത്. ഈ ബ്ലാക്ക് ഒബെലിസ്ക്, ഷൽമനേസർ 3-ന്റെ ബ്ലാക്ക് ഒബെലിസ്ക് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ വെച്ചിരിക്കുന്ന ഒരു സ്കൾപ്ചറാണ്. 858-824 BC വരെ ജീവിച്ചിരുന്ന ഷൽമനേസറിന്റെ ഒബെലിസ്ക് ആണ് അവിടെ കണ്ടിരിക്കുന്നത്. അതൊരു ബ്ലാക്ക് കറുത്ത ലൈം സ്റ്റോണിൽ തീർത്ത ഒരു സ്കൾപ്ചറാണ്. കൊത്തുപണിയൊക്കെ ഉണ്ട്. അത് വടക്ക് ഇറാഖിന്റെ പ്രദേശത്തിൽ നിന്നാണ് അത് കണ്ടുകിട്ടിയത്. ഇത് എന്തുകൊണ്ടാണ് ഇതിന് പ്രാധാന്യം എന്ന് ചോദിച്ചാൽ, അതിലെ ആ കൊത്തുപണിയിൽ ബൈബിളിലെ ഒരു ഫിഗർ ആയിരിക്കുന്ന ഇസ്രയേലിന്റെ രാജാവായ ജേഹു, അതായത് ഏറ്റവും ആദ്യമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ടുള്ള ഒരു ബിബ്ലിക്കൽ ഫിഗറിന്റെ ചിത്രീകരണം ഈ ഒരു സ്കൾപ്ചറിൽ നമുക്ക് കാണാം. അതായത് ഏകദേശം 3000 വർഷത്തോളം ആയ ഒരു സ്കൾപ്ചറാണ്. അന്നുപോലെ തന്നെ യഹൂദന്മാരൊക്കെ ആ രാജ്യത്തിലുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടല്ലേ. അനേകർ പറയും ഈ കഴിഞ്ഞ 100 എവിടെ നിന്നൊക്കെയോ ആരൊക്കെയോ കയറി വന്ന് ഇസ്രയേലിൽ വന്ന് പിന്നെ പലസ്തീനികൾ അവർക്ക് അഭയം കൊടുത്തു. അങ്ങനെയൊന്നുമല്ല, അവർക്ക് ആ രാജ്യത്തിൽ 100 ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് തന്നെ അവർക്കവിടെ അവകാശമുള്ള ഒരു സ്ഥലം തന്നെയാണ്. അതിനെപ്പറ്റി നമ്മുടെ ചാനലിൽ തന്നെ നമ്മുടെ മറ്റൊരു വീഡിയോ കിടപ്പുണ്ട്, എങ്ങനെയാണ് അവർക്ക് ആ ഒരു അവകാശം എന്നുള്ളത്. അങ്ങനെ സിറിയ ഈ ഇസ്രയേലിൻ്റെ ദേശത്തിലേക്ക് കൂടുതൽ കടന്നുകയറ്റം ചെയ്യുന്നതായിട്ട് വന്നപ്പോൾ, അത് യഹൂവിൻ്റെ ഈ ഒരു വാഴ്ചയുടെ സമയത്താണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ ഇസ്രയേലിന് വലിയൊരു ഭീഷണിയായി സിറിയ. ഇത് നമ്മൾ 2 10:10 നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ വന്നപ്പോൾ ഈ ഭീഷണിയെ ഓവർകം ചെയ്യുവാൻ ജേഹു എന്ത് ചെയ്തു? അശൂരുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, അശൂരിന് കീഴ്പ്പെട്ട് ഞാൻ ഇരുന്നോളാം. അതുകൊണ്ടാണ് ആ ഒരു സ്കൾപ്ചറിൽ, ആ ഒരു കൊത്തുപണിയിൽ ജേഹുവും തൻ്റെ ദാസന്മാരും ഈ അശൂരിൻ്റെ രാജാവിന് ട്രിബ്യൂട്ട് കൊടുക്കുവാൻ, കരം കൊടുക്കുന്നത് പോലെ അദ്ദേഹത്തിന് ഈ ട്രിബ്യൂട്ട് കൊടുക്കുവാൻ വരുന്നത്, അത് ചിത്രീകരിച്ചിരിക്കുന്നു. അനേക രാജാക്കന്മാർ, ഇസ്രയേലിലെ അനേക രാജാക്കന്മാർ അശൂരിന് ട്രിബ്യൂട്ട് കൊടുത്തിട്ടുണ്ട്. ജേഹു ഷൽമനേസർ 3-നും ജെഹോഅഹാസ് അദാദ് നിരാരിക്കും മെനാഹേം ടിഗ്ലാത്ത് പൈലസറിനും ഹോഷിയ രാജാവ് ഷൽമനേസർ 5-നും. ഇതിനെയെല്ലാം നോക്കിയാണ് ഹോസിയ പ്രവാചകൻ താൻ ഇസ്രയേലിലെ രാജാക്കന്മാരെ വഴക്കു പറഞ്ഞു, ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം അശൂര് പോലുള്ള മറ്റ് രാജ്യങ്ങളിൽ ആശ്രയിക്കുന്നത് എന്തിന് എന്ന് ഹോസിയ പ്രവാചകൻ ഈ രാജാക്കന്മാരെ വഴക്കു പറഞ്ഞു. അതെല്ലാം നമ്മൾ ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്.
ഇത് ഇസ്രയേലിൻ്റെ ചരിത്രത്തിൽ ഒരു തുടർമാനമായിട്ടുള്ള ഒരു ചിന്ത തന്നെയാണ്. എന്ത്? ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം മറ്റ് പലരിലും മറ്റ് രാജ്യങ്ങളിലും ശക്തികളിലും ആശ്രയിക്കുന്നത്. ഇന്ന് നമ്മുടെ കാലഘട്ടത്തിലും നമ്മളും ഇപ്രകാരമുള്ള ഒരു മിസ്റ്റേക്ക് പലപ്പോഴും കമ്മിറ്റ് ചെയ്യാറില്ലേ, പലപ്പോഴും ചെയ്യാറില്ലേ? ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം മറ്റ് പലതിലൊക്കെ നമ്മളും ആശ്രയിക്കാറില്ലേ? സി, ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കുക, 100% ആശ്രയം. നമ്മൾ അപ്രകാരം ആണോ ദൈവത്തെ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നത്? ഈ ആശ്രയത്തെ പറ്റിയൊക്കെ അനേക ബൈബിൾ വാക്യങ്ങളുണ്ടെങ്കിലും ചിലത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വേഗത്തിൽ കൊണ്ടുവരികയാണ്. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. പിന്നെ യഹോവയെ തൻ്റെ ആശ്രയമാക്കിക്കൊള്ളുകയും നിഗളികളെയും വ്യാജത്തിലേക്ക് തിരിയുന്നവരെയും ആദരിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവിടെ ഭാഗ്യവാൻ എന്ന് വായിച്ചെങ്കിലും മൂലഭാഷയിൽ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്നാണ് വായിക്കുന്നത്. പിന്നെ സദൃശവാക്യങ്ങളിൽ പൂർണ്ണഹൃദയത്തോടെ, കണ്ടോ, പൂർണ്ണഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. പൂർണ്ണമായിട്ടും ദൈവത്തെ ആശ്രയിക്കുന്നതിനെ പറ്റിയാ ബൈബിൾ വരച്ച് കാട്ടുന്നത്. ദൈവത്തിൻ്റെ ആഗ്രഹം നാം അവനിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കണം, അല്ലാതെ നമ്മുടെ സമ്പത്തിലോ നമുക്കുള്ള പൊസഷൻസിലോ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിലോ നമ്മുടെ ജോലിയിലോ നമ്മുടെ കഴിവിലോ പിടിപാടിലോ അതുപോലെ സ്വാധീനത്തിലോ എന്ത് മറ്റെന്തിലും നമ്മൾ ആശ്രയിച്ചോ നമ്മൾ യഹോവയിൽ ആശ്രയിക്കത്തില്ല. ദൈവത്തിൻ്റെ ആഗ്രഹം മറ്റൊരു കാര്യത്തിലോ മറ്റൊരുവനിലോ അല്ല, ദൈവത്തിൽ മാത്രം നാം ആശ്രയിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ഇസ്രായേൽ അങ്ങനെ അശ്ശൂരിൻ്റെ കീഴിലായപ്പോൾ അപ്പോൾ തൊട്ട് ഒരു രീതിയിലും ബ്രേക്ക് ഫ്രീ ചെയ്യാൻ പറ്റിയില്ല, സ്വതന്ത്രമാകാൻ പറ്റിയിട്ടില്ല. അതിനുവേണ്ടി അവൾ എന്ത് ചെയ്തു? മറ്റ് രാജ്യങ്ങളായ സിറിയയും ഈജിപ്തിനെയും മിസ്രയീമിനെയൊക്കെ ആശ്രയിക്കാൻ തുടങ്ങി. അവരുമായിട്ട് അലയൻസ് സ്ട്രൈക്ക് ചെയ്തു, അവരുമായിട്ട് ബന്ധം സ്ഥാപിച്ചു. ഇത് അശൂർ അറിഞ്ഞപ്പോൾ അശൂര് തന്നെ ഇസ്രായേലിനെതിരെ തിരിഞ്ഞു. ഏത് രാജ്യത്തെയാണോ ശമരിയ സഹായത്തിനായി ആശ്രയിച്ചത് ആ രാജ്യം തന്നെ അവസാനം ശമരിയെ നശിപ്പിക്കും. എന്നിട്ട് 7-ാമത്തെ വാക്യത്തിൽ താൻ മോഹിച്ചു പോകുന്ന ഏവരുടെയും സകല വിഗ്രഹങ്ങളെ കൊണ്ടും തന്നെത്താൻ മലിനയാക്കി. അടുത്ത 2 വാക്യങ്ങൾ പറയുന്നത് ശമരിയ അശൂരുമായിട്ടുണ്ടാക്കിയ ബന്ധവും പിന്നെ മിസ്രയീമുമായിട്ടുണ്ടാക്കിയ ബന്ധത്തിൻ്റെ എല്ലാം ഭവിഷ്യത്തിനെ വർണ്ണിക്കുന്നു. ശമരിയ അശൂരിൻ്റെ മതം സ്വീകരിച്ചു, അന്യാരാധനകളെല്ലാം സ്വീകരിച്ചു, ഇഷ്ടാരിനെ ആരാധിക്കുന്ന അല്ലെ അഷ്ടോരയത്തിനെ ആരാധിക്കുന്നതെല്ലാം അവൾ സ്വീകരിച്ചു. അഷ്ടോരയത്ത് എന്ന് പറയുന്നത് ആകാശത്തിൻ്റെ റാണി, ദ ക്വീൻ ഓഫ് ഹെവൻ എന്നാണ് അറിയപ്പെടുന്നത്. ബൈ ദ വേ, നമ്മുടെ കലണ്ടറിൻ്റെ ദിവസങ്ങളിൽ ഒരു ദിവസത്തെ നമ്മൾ ഈ പേരിൽ നമ്മൾ രേഖപ്പെടുത്തും, ഈസ്റ്റർ. ചില സഭകൾ തന്നെ ആകാശത്തിൻ്റെ റാണിയൊക്കെ നമസ്കരിക്കുന്നുണ്ട്. അതിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. ബൈ ദ വേ, നമ്മുടെ വെബ്സൈറ്റിൽ ഒരു ആർട്ടിക്കിൾ കിടപ്പുണ്ട്, ദ ട്രൂ ഒറിജിൻ ഓഫ് ഈസ്റ്റർ. ഈസ്റ്ററിൻ്റെ യഥാർത്ഥ ഒറിജിൻ അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ആരംഭിച്ചതെന്നുള്ളത്, അത് ഇംഗ്ലീഷിലുള്ള ഒരു ആർട്ടിക്കിളാണ്. താല്പര്യമുള്ളവർക്ക് അതിൽ വായിക്കാം. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹോഷിയ രാജാവ്, ഈ വടക്കൻ സാമ്രാജ്യത്തിൻ്റെ ഹോഷിയ രാജാവ് ഇപ്രകാരമുള്ള ബന്ധം സിറിയയുമായിട്ടും മിസ്രയുമായിട്ടും എല്ലാം സ്ഥാപിക്കുന്നതിൻ്റെ എല്ലാം അറിഞ്ഞാണ്, അല്ലെങ്കിൽ ആ ഒരു ചതി, അശൂരുമായിട്ട് ബന്ധം സ്ഥാപിച്ചിരിക്കുമ്പോൾ ഇപ്രകാരമുള്ള ഒരു ചതി മനസ്സിലാക്കിയാണ് ഷൽമനേസർ ശമരിയയുടെ ചുറ്റിനും നിരോധനമിടുന്നത്. ആ നിരോധനത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നെല്ലാമാണ് 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ശമരിയ പട്ടണം വാളിനിരയായി, പുത്രന്മാരെയും പുത്രിമാരെയും എല്ലാം പ്രവാസത്തിലേക്ക് പിടിച്ചുകൊണ്ട് പോയി. അതാണ് 722 BC സംഭവിച്ചത്. എന്നിട്ട് 8-ാമത്തെ വാക്യം, തങ്ങളുടെ പരസംഗം അവളുടെ മേൽ ചൊരിഞ്ഞു. 9-ാമത്തെ വാക്യവും എന്നിട്ട് 10-ാമത്തെ വാക്യവും, അവളുടെ പുത്രന്മാരെയും പുത്രിമാരെയും പിടിക്കുകയും
വാൾകൊണ്ട് കൊല്ലുകയും ചെയ്തു. അവൾ സ്ത്രീകളുടെ ഇടയിൽ ഒരു നിന്ദാപാത്രമായി തീർന്നു. വിഗ്രഹാരാധനയും മറ്റ് രാജ്യങ്ങളുമായി ഉണ്ടാക്കിയ വേണ്ടാത്ത ബന്ധങ്ങളും എല്ലാമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വടക്കൻ സാമ്രാജ്യം ദൈവത്തിൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ ഇരിക്കുമ്പോൾ തന്നെ അശൂരിൻ്റെ ചട്ടങ്ങളും അന്യാരാധന രീതികളുടെ എല്ലാം പുറകെ പോയി. അതിൻ്റെ എല്ലാം അവസാനത്തെ സംഭവമാണ് ജെഹൂ രാജാവ് ഷാൽമനേസറിന് ഈ ട്രിബ്യൂട്ട് കൊടുക്കുന്നത്, 841 BC നടന്ന കാര്യം. അപ്പോൾ ഒഹോല എന്ന് പറയുന്ന ഈ സാമ്രാജ്യത്തെ, അല്ലെങ്കിൽ ഒഹോല എന്ന് പറയുന്നത് വടക്കൻ സാമ്രാജ്യം, അവളെ നശിപ്പിച്ചത് ആരാ? അവൾ സ്നേഹിച്ചവർ തന്നെ. അവൾ ആരിലാണോ ആശ്രയം വെച്ചത്, ആ ശക്തി തന്നെ അവളെ നശിപ്പിച്ചു. വെളിപാട് പുസ്തകം 17-18 കാണുന്ന മഹതിയാം ബാബിലോൺ, മൃഗത്തിൻ്റെ മേലുള്ള സ്ത്രീ, ആ സ്ത്രീയെ നശിപ്പിക്കുന്നത് ആരാ? ആരുമായിട്ടൊക്കെയാണോ, ഏതൊക്കെ ശക്തികളുമായിട്ടാണോ ബന്ധം ഈ സ്ത്രീ സ്ഥാപിക്കുന്നത്, ആ ശക്തികൾ തന്നെയാണ് ഈ സ്ത്രീയെയും നശിപ്പിക്കുന്നത്. അപ്രകാരം സെയിം ഒരു പാറ്റേൺ ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇന്ന് ഈ സെഷൻ ഇവിടെ അവസാനിക്കുമ്പോൾ ഒരു ചെറിയ സമ്മറി. ദൈവത്തെ ആരാധിക്കേണ്ടത് അവൻ ആഗ്രഹിക്കുന്നത് പോലെ, അവൻ്റെ പ്രമാണത്തിനനുസരിച്ചുള്ള ആരാധന മാത്രമേ അവൻ സ്വീകരിക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ കണ്ടുപിടിക്കുന്നതോ അല്ലെ മറ്റ് ഏതൊരു ആരാധന രീതിയോ അവൻ സ്വീകരിക്കുകയില്ല. അവിടുന്ന് പറഞ്ഞിരിക്കുന്ന രീതി പ്രകാരം പോലെ, അവിടുത്തെ പ്രമാണം പോലെയുള്ള ആരാധന മാത്രമേ അവിടുന്ന് കൈക്കൊള്ളുകയുള്ളൂ. അടുത്തൊരു കാര്യം, ദൈവത്തെ മാത്രം ആശ്രയിക്കുക. ഇത് പറയുമ്പോഴും ഇത് കേൾക്കുമ്പോഴും ആശ്രയിക്കുക എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും. പക്ഷേ നമുക്ക് നമ്മുടെ ഉള്ളൊക്കെ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. നമുക്കൊന്നുകൂടെ ഒന്ന് ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചൊന്ന് സമർപ്പിക്കുമ്പോൾ ദൈവത്തെ മാത്രമാണോ ആശ്രയിക്കുന്നത്, അതോ മറ്റെന്തെങ്കിലും എന്തിലൊക്കെയെങ്കിലും ആശ്രയിക്കാറുണ്ടോ? നമുക്ക് ചേഞ്ചസ് വരുത്താം. നമുക്ക് ദൈവത്തെ മാത്രം ആശ്രയിക്കാം, ദൈവത്തെ മാത്രം നമസ്കരിക്കാം. ഇന്ന് ഈ സെഷൻ ഇവിടെ അവസാനിക്കുന്നു. തുടർന്നുള്ള സെഷനും കൂടെ കാത്തിരിക്കുക. തുടർന്നുള്ള അധ്യായമൊക്കെ വായിക്കുക. ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ആ ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.